നമസ്കാരം. ഇന്ന് ഇന്റർനാഷണൽ യൂത്ത് ഡേ ആണ്. നമുക്ക് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നാഷണൽ യൂത്ത് ഡേ ഉണ്ട്. അത് ജനുവരിയിലാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. എന്നിരുന്നാലും ഇന്റർനാഷണൽ യൂത്ത് ഡേക്കും നമുക്ക് സ്വാമി വിവേകാനന്ദനെ ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹമാണ് യുവാക്കൾക്ക് ശക്തമായ സന്ദേശം നൽകിയിട്ടുള്ളത്. അലസരായി കിടന്നിരുന്ന യുവാക്കളെ കർമ്മോന്മുഖരാക്കാനുള്ള ശക്തമായിട്ടുള്ള സന്ദേശങ്ങൾ അദ്ദേഹം നൽകി. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യ വരാൻ നിബോധത തുടങ്ങിയ സന്ദേശങ്ങൾ. ഇന്ന് വായിക്കാൻ പോകുന്ന കഥയിൽ അത്തരം സന്ദേശം ഉളവാക്കുന്ന ഒരു കഥയാണോ വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അതിൻ്റെ ആവശ്യകതയിലേക്ക് യുവാക്കളെ ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. പാലോറ മാതയുടെ പശു എന്നാണ് കഥയുടെ പേര്. ആരാണ് ഈ പാലോറ മാത? പാർട്ടി പത്രത്തിന് വേണ്ടി സംഭാവന കൊടുക്കാൻ കാശില്ലാതെ വന്നപ്പോൾ താൻ ലാളിച്ചു വളർത്തിയ പശുവിനെ തന്നെ അവർ സംഭാവനയായിട്ട് നൽകുകയാണ്. ഇതിൽ ഒരു ത്യാഗത്തിൻ്റെ മനോഭാവം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അങ്ങോട്ട് വരുന്ന തലമുറ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അവർ പൈസയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ശ്രമിക്കും. ഇപ്പോൾ ഇന്ന് വായിക്കുന്ന കഥ ശ്രീ വിജയകൃഷ്ണൻ എഴുതിയ പാലോറ മാതയുടെ പശു എന്ന കഥയാണ്. അദ്ദേഹം ചലച്ചിത്ര നിരൂപകനും സംവിധായകനുമാണ്, എഴുത്തുകാരനുമാണ്. ഒട്ടനവധി കഥകളും നോവലുകളും എഴുതി. അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്, ശ്രീ വിജയകൃഷ്ണൻ എഴുതിയ പാലോറ മാതയുടെ പശു. അപ്പോൾ ഈ ഒരു കഥയിൽ 5 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. 5 ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ചില ഭാഗങ്ങൾ വീടിനകത്തും മറ്റു ഭാഗങ്ങൾ വീടിന് പുറത്തുമാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം വീടിനകത്ത് നടക്കുന്നതാണ്. വായിക്കുകയാണ് പാലോറ മാതയുടെ പശു. രാവിലെ വാങ്ങിയ പാലിൻ്റെ കവറിനകത്ത് വെള്ളം നിറച്ച് കുലുക്കിക്കൊണ്ടിരിക്കുമ്പോൾ സാവിത്രിയുടെ ചെവിയിൽ പൂമുഖത്ത് നിന്നുള്ള ബഹളങ്ങൾ നിറഞ്ഞു. ശ്രീരഞ്ജനും സുദീപും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളാണ്. സംവാദമാണ് ഇവരുടെ ഭക്ഷണമെന്ന് അവർക്ക് തോന്നി. ഇപ്പോൾ തർക്കിക്കുന്നത് പാത്തുമ്മയുടെ ആടിനെ പറ്റിയും പാലോറ മാതയുടെ പശുവിനെ പറ്റിയുമാണ്. ഏതാണ് ഈ മൃഗങ്ങളെന്ന് സാവിത്രിക്ക് അറിയില്ല. എന്തെങ്കിലും മനസ്സിലാക്കിയെടുക്കാനായി അടുക്കളയിൽ നിന്ന് ചെവി കൂർപ്പിച്ച് അവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്നാൽ ഒന്നും മനസ്സിലാവുന്നില്ല. മാനവികതയുടെ അളവുകോൽ വെച്ച് സാഹിത്യത്തിലെ ഒരു കഥാപാത്രം മാത്രമായ പാത്തുമ്മയുടെ ആടിനേക്കാൾ വലുത് നിത്യജീവിതത്തിൻ്റെ ചൂടും ചൂരും പകർന്ന പാലോറ മാതയുടെ പശുവാണെന്ന് ശ്രീരഞ്ജൻ പറയുന്നു. ശ്രീരഞ്ജനെ നിങ്ങൾക്കറിയില്ലേ? പാർട്ടി നേതാവ് മഹേശ്വരൻ്റെ മകൻ. മഹേശ്വരനെ തിരഞ്ഞെടുപ്പ് കാലത്ത് വിശേഷിപ്പിക്കാറുള്ളത് ഈ നാടിൻ്റെ മാണിക്യമെന്നാണ്. എന്നെങ്കിലും ഒരിക്കൽ മന്ത്രിയാവുമെന്നായിരുന്നു നാട്ടുകാരുടെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പേരിൽ മറ്റു പാർട്ടികളിലുള്ളവരും അദ്ദേഹത്തിന് വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറായിരുന്നു. പക്ഷേ ടിക്കറ്റ് കിട്ടാതെ എങ്ങനെ സ്ഥാനാർത്ഥിയാവും? ടിക്കറ്റ് കൊടുക്കുന്നവരുടെ എതിർചേരിയിൽപ്പെട്ട ആളാണ് പോലും മഹേശ്വരൻ. കോർപ്പറേഷൻ കൗൺസിലർ വരെ ആയി. അതുതന്നെ വലിയ കാര്യമല്ലേ എന്നാണ് സ്വന്തം പാർട്ടിക്കാർ പോലും ചോദിക്കുന്നത്. ഇതിൻ്റെയൊക്കെ യുക്തിയും കണക്കുമൊന്നും സാവിത്രിക്ക് അറിഞ്ഞൂടാ. അവർക്ക് ശ്രീരഞ്ജനെ ഇഷ്ടമാണ്, തൻ്റെ മകൻ സുദീപൻ്റെ സുഹൃത്തായതുകൊണ്ട്. എന്നാൽ മഹേശ്വരൻ്റെ ആ ലാളിത്യവും വിനയവുമൊന്നും ഈ കൊച്ചനില്ല. അവൻ്റെ കണ്ണുകളിൽ പകയുടെ കനലുകൾ തിളങ്ങുന്നത് സാവിത്രി കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ അവർക്ക് പേടി തോന്നും. വാസ്തവത്തിൽ സ്വന്തം മകനെയും അവർക്ക് ഭയമാണ്. അവനോട് വാദിച്ച് ജയിക്കാൻ വയ്യ. സ്വന്തം അച്ഛനെ പറ്റിപ്പോലും അവന് പുച്ഛമല്ലേ എന്നാണ് സാവിത്രിയുടെ സംശയം. ചായയുമായി ഉമ്മറത്ത് ചെന്നപ്പോൾ ശ്രീരഞ്ജൻ സാവിത്രിയെ നോക്കി ചിരിച്ചു. അവർ ഗ്ലാസ് അവൻ്റെ കയ്യിൽ കൊടുത്തു. 2-ാമത്തെ ഗ്ലാസ് സുദീപന് നേർക്ക് നീട്ടി. ഒരു കവിൾ കുടിച്ചപ്പോഴേക്ക് അവൻ്റെ മുഖം കാഞ്ഞിരക്കുരു കടിച്ച പോലെയായി. ഗ്ലാസ് തിണ്ണയുടെ പടിയിന്മേൽ വെച്ചിട്ട് അവൻ ആക്രോശിച്ചു. എന്താണമ്മേ ഇത്? പാലില്ല, പഞ്ചസാരയില്ല, തേയിലയില്ല. അങ്ങനെ ഒരു സാധനം എങ്ങനെയാ ചായയാവുന്നത്? സാവിത്രിയുടെ നാവ് ചൊറിഞ്ഞു വന്നു. തല വെട്ടിത്തിരിച്ച് സാവിത്രി അടുക്കളയിലേക്ക് മടങ്ങി. വാതിൽ ചാരി നിന്ന സുനിത അവളുടെ മുന്നിലേക്ക് വന്നു. ഈ അച്ഛൻ എവിടെ പോയി കിടക്കുന്നു അമ്മേ?
എനിക്ക് ഫീസ് കൊടുക്കണമെന്നുള്ള കാര്യം അച്ഛനങ്ങ് മറന്നോ? അതെങ്ങനെ? പഴയ സ്റ്റുഡൻസിനെയൊക്കെ കാണുമ്പോൾ അച്ഛൻ സ്ഥലകാലങ്ങൾ അങ്ങ് മറക്കും. പഴയ സ്റ്റുഡൻസിനെയൊക്കെ കാണുമ്പോൾ അച്ഛൻ സ്ഥലകാലങ്ങളൊക്കെ അങ്ങ് മറക്കും. പിന്നെ പഴങ്കഥകൾ പുറത്തെടുക്കും. അപ്പം വീടിനെയും വീട്ടുകാരെയും മറക്കും. സുനിത കത്തിക്കേറുകയാണ്. നിർത്ത്! അമർത്തിയ ശബ്ദത്തിൽ സാവിത്രി മുരണ്ടു. വിശേഷിച്ചൊരാൾ പുറത്തിരിപ്പുണ്ടെന്ന് മറക്കണ്ട. ആര് കേട്ടാലെന്താ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അച്ഛന് വല്ല ഉത്തരവാദിത്ത ബോധവുമുണ്ടോ? മകൾ നിർത്താൻ തയ്യാറാവുന്നില്ലെന്ന് കണ്ട സാവിത്രി വിവശയായി. ദീനസ്വരത്തിൽ അവർ പറഞ്ഞു: കഷ്ടം. ആ മനുഷ്യൻ ഭ്രാന്തെടുത്തതുപോലെയാണ് നടക്കുന്നത്. നീ അത് കാണുന്നില്ലേ? അങ്ങേരുടെ ഇത്തിരി പോന്ന പെൻഷൻ കാശ് കൊണ്ടുവേണം ഈ വീട് പുലർന്നു പോകാൻ. ആ വരാന്തയിലിരുന്ന് വാചകമടിക്കുന്ന മീശക്കൊമ്പൻ ഇവിടെ വല്ലതും ചെലവിന് തരുന്നുണ്ടോ? അതു പിന്നെ ചേട്ടൻ രാഷ്ട്രീയക്കാരനല്ലേ? എന്ത് രാഷ്ട്രീയം? നിനക്കൊന്നും വിലയില്ലെങ്കിലും നിങ്ങളുടെ അപ്പൂപ്പൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നേതാവിനു വേണ്ടി അവർ ജീവൻ കൊടുക്കുമായിരുന്നു. സ്വന്തം പാർട്ടിക്കകത്തുള്ളവരെ തന്നെ പാരവെക്കാൻ നടക്കയില്ലേ ഇവിടെ ഓരോരുത്തൻ? സുനിത പൊട്ടിച്ചിരിച്ചു. ചേട്ടൻ കേൾക്കണ്ട, അമ്മയ്ക്ക് ഇത്രയും രാഷ്ട്രീയ ബോധമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഓഹോ, ഇനിയും നീ എന്തെല്ലാം അറിയാൻ കിടക്കുന്നു. അങ്ങനെ പിറുപിറുത്തുകൊണ്ട് അവർ അടുക്കളയിലുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇത്രയാണ് ഭാഗം ഒന്ന്. ആദ്യത്തെ ഭാഗം വീടിനകത്തുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചത്, അമ്മയും മക്കളും തമ്മിലുള്ള ഒരു സംഭാഷണം. ഇനി രണ്ടാമത്തെ ഭാഗം വീടിന് പുറത്ത് നടക്കുന്ന സംഭാഷണങ്ങളാണ്. വായിക്കുന്നു. ദേവദത്തൻ മാസ്റ്റർ വിയർപ്പിൽ കുപ്പായം ഒന്ന് വലിച്ചിട്ടു. പോക്കറ്റിൽ നിന്ന് തൂവാലയെടുത്ത് മുഖം തുടച്ചു. കയ്യിൽ മുറുകിപ്പിടിച്ചിരുന്ന കടലാസ് ചുരുൾ പിന്നെയും നിവർത്തി നോക്കി. ട്യൂഷൻ കൊടുത്തിട്ട് ഫീസ് തീർത്തു തരാത്തവരുടെ പട്ടികയാണ്. അതെല്ലാം കിട്ടിയിരുന്നെങ്കിൽ നാളെ സുനിതയുടെ അഡ്മിഷൻ ഫീസ് കൊടുക്കാമായിരുന്നു. പക്ഷേ ഒരാൾ പോലും ഇതേവരെ കനിഞ്ഞില്ല. അതൊക്കെ എഴുതിത്തള്ളിയ കണക്കുകളാണെന്നാണ് അവരുടെ ഭാവം. മാസ്റ്ററോടവർ സഹതാപത്തോടെയാണ് സംസാരിച്ചത്. എന്നാൽ പണത്തിൻ്റെ കാര്യം പറയാൻ തുടങ്ങുമ്പോൾ അവർ ചിരിക്കും. എന്തോ തമാശ കേട്ട ഭാവം. പിന്നെ മാസ്റ്റർക്കൊന്നും പറയാനുണ്ടാവില്ല. യാത്ര പറഞ്ഞ് തല കുനിച്ച് അവിടെ നിന്നിറങ്ങും. പ്രതാപചന്ദ്രൻ്റെ വീട്ടുപടിക്കലെത്തിയപ്പോഴാണ് മാസ്റ്റർക്ക് ജീവൻ വീണത്. പ്രതാപചന്ദ്രൻ കിങ് മേക്കറാണെന്ന് അദ്ദേഹത്തിനറിയാം. പല മന്ത്രിമാരും അയാളുടെ വിരൽത്തുമ്പിൻ്റെ ചലനത്തിനൊത്ത് ചലിക്കുന്നവരാണെന്നാണ് ജനസംസാരം. രണ്ടു കൊല്ലത്തിനിടയിലാണ് അയാൾ ഇത്രയും ശക്തനായി മാറിയത്. 3 കൊല്ലത്തിന് മുൻപാണ് മാസ്റ്റർ അയാളുടെ മരമണ്ടനായ മകന് 10-ാം ക്ലാസ്സിൽ ട്യൂഷൻ എടുത്തത്. അന്ന് പ്രതാപചന്ദ്രന് ഇത്രയും പ്രതാപമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ മകന് ട്യൂഷന് കടം പറഞ്ഞു. അവനാകട്ടെ 10-ാം ക്ലാസ്സിൽ സാമാന്യം നല്ല നിലയിൽ വിജയിക്കുകയും വിലപിടിപ്പുള്ള ഏതോ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി പഠിക്കാൻ പോകുകയും ചെയ്തു. മറ്റ് ശിഷ്യന്മാരുടെ വാതിൽപ്പടികളിൽ കാത്തുകെട്ടിക്കിടന്ന സമയം കൊണ്ട് പ്രതാപചന്ദ്രനെ മാത്രം കണ്ടിരുന്നെങ്കിൽ തൻ്റെ പ്രശ്നങ്ങൾ തീരുമായിരുന്നല്ലോ എന്ന് ദേവദത്തൻ മാസ്റ്റർ ഓർത്തു. അല്ലെങ്കിലും തനിക്ക് ബുദ്ധി വൈകിയേ ഉദിക്കാറുള്ളൂ. പ്രതാപചന്ദ്രൻ്റെ ഡോർബെല്ലിൽ മാസ്റ്റർ വിരലമർത്തി. വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയ സ്ത്രീയുടെ മുഖത്ത് നീരസവും അക്ഷമയും അദ്ദേഹം കണ്ടു. പ്രതാപചന്ദ്രനില്ലേ? മാസ്റ്ററുടെ ചോദ്യത്തിൽ വിനയം നിറഞ്ഞു നിന്നു. നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നോ? ഇല്ല. എന്താ പേര്? മാസ്റ്റർ പേര് പറഞ്ഞു. സ്ത്രീ അകത്തേക്കു പോയി. അല്പം കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് പറഞ്ഞു, അവിടെ ഇരുന്നോളൂ, വന്നോണ്ടിരിക്കുകയാ. മാസ്റ്റർ അക്ഷമയോടെ കാത്തിരുന്നു. നിലത്തെ ഗ്രാനൈറ്റിൻ്റെ തിളക്കവും വില കൂടിയ ഫർണിച്ചറുകളുടെ പകിട്ടും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെടാതിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾക്ക് ചിറകുകൾ നൽകി. കൊട്ടാര സദൃശമായ ഒരു കാർ പോർട്ടിക്കോയിൽ വന്നു നിന്നു. മാസ്റ്റർ ചാടി എഴുന്നേറ്റു. കാറിൻ്റെ വേഗതയിൽ അകത്തേക്ക് വന്ന പ്രതാപചന്ദ്രൻ പറഞ്ഞു, വിളിച്ചിട്ട് വന്നുകൂടായിരുന്നോ മാഷേ? വേറൊരാൾ ഈ സമയത്ത് വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. അതുകൊണ്ട് കാണാൻ പറ്റി. മാസ്റ്റർ മെല്ലെ മെല്ലെ തൻ്റെ അവസ്ഥകൾ വിശദീകരിച്ചു. നാളെ മകളുടെ MBA അഡ്മിഷനാണ്. പ്രവേശന ഫീസും 1-ാം സെമസ്റ്റർ ഫീസും നാളെ തന്നെ അടയ്ക്കണം.
ട്യൂഷൻ ഫീസ് കുടിശ്ശിക കിട്ടിയിരുന്നെങ്കിൽ മാഷ് എന്നത്തെ കാര്യമായി പറയുന്നത്? പ്ലസ് ടുവും കഴിഞ്ഞ് ചെറുക്കനങ്ങ് ബാംഗ്ലൂരിൽ ബി ബി എമ്മിന് ചേരുകയും ചെയ്തു. ഇപ്പോഴും 10-ാം ക്ലാസ് ട്യൂഷൻ്റെ കാര്യമാണ് മാഷ് പറയുന്നത്. എന്താണ് പറയേണ്ടതെന്ന് മാസ്റ്റർക്ക് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ശിരസ് കുനിച്ച് നിശബ്ദനായിരുന്നു. അപ്പോഴേക്ക് പുറത്ത് വീണ്ടും ഒരു കാർ വന്നു. ദേ, ഞാൻ അപ്പോയിൻമെൻറ്റ് കൊടുത്ത ആൾ വന്നു. മാഷിന് വേറൊന്നും പറയാനില്ലെങ്കിൽ മാസ്റ്റർ എഴുന്നേറ്റു. അദ്ദേഹം പുറത്തേക്കിറങ്ങുമ്പോൾ ഭടഭട ശബ്ദത്തിൽ നിലത്ത് അമർത്തിച്ചവിട്ടി ഒരാജാനുബാഹു അകത്തേക്ക് കയറി. തളർച്ച തോന്നിയ മാസ്റ്റർ ചുമരിലേക്ക് ചാരി. ആ നിൽപ്പിൽ അകത്തു നിന്നുള്ള ശബ്ദങ്ങൾ മാസ്റ്ററുടെ ചെവിയിൽ വന്ന് നിറഞ്ഞു. 5 കോടി തരാമെന്ന് അയാൾ ഏറ്റതല്ലേ? അതുകൊണ്ടല്ലേ പ്രോജക്റ്റ് അവിടെ തന്നെ അനുവദിച്ചു കൊടുത്തത്? പ്രോജക്റ്റ് വരുന്നത് 25 കിലോമീറ്റർ ദൂരെയാണെന്നും അയാൾക്കൊരു പ്രയോജനവുമില്ലെന്നുമാണ് പറയുന്നത്. പാലം കടക്കുവോളം നാരായണ എന്ന് പറയുന്നത് പോലെയായി സ്ഥിതി. ഈ 5 കോടി എനിക്കത്ര നിസാരമൊന്നുമല്ല. അയാൾക്കത് മനസ്സിലായില്ലെങ്കിലും നിങ്ങളത് മനസ്സിലാക്കണം. ഇവർ വലിയ മനുഷ്യർ. അവർ വലിയ കാര്യങ്ങൾ പറയുന്നു. താനത് ഒളിച്ചു കേൾക്കുകയാണെന്ന് അവർക്ക് തോന്നിയാൽ മോശം. ശരീരത്തിൽ അവശേഷിച്ച കരുത്തൊക്കെ സംഭരിച്ച് മാസ്റ്റർ മുന്നോട്ട് നടന്നു. അങ്ങനെ 2-ാമത്തെ ഭാഗം തീരെയാണ്. ഇനി അടുത്ത 3-ാമത്തെ ഭാഗം. വീണ്ടും നമ്മൾ ദേവദത്തൻ മാസ്റ്ററുടെ വീട്ടിലെ സംഭാഷണത്തിലേക്ക് കടക്കുകയാണ്. വീടിന് പുറത്ത് ഒരു ജീപ്പ് പാഞ്ഞടുക്കുന്നതിൻ്റെയും ടയർ ഉരഞ്ഞു നിൽക്കുന്നതിൻ്റെയും ശബ്ദം കേട്ട് സാവിത്രി പുറത്തേക്ക് നോക്കി. ജീപ്പിൽ നിന്ന് 2 പേർ ചാടി ഇറങ്ങുന്നു. എടാ സുദീപാ, നീ റെഡിയാണോ? വേഗം വണ്ടി കയറ്. അവർ വിളിച്ചു പറയുമ്പോഴേക്കും സുദീപ് എഴുന്നേറ്റ് കഴിഞ്ഞു. മുണ്ട് മടക്കിക്കുത്തി അവൻ ജീപ്പിന് നേർക്ക് നടന്നു. എടാ രഞ്ജ, നീ ഇപ്പം വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? നടക്കുന്നതിനിടയിൽ സുദീപ് വിളിച്ചു ചോദിച്ചു. ശ്രീരഞ്ജൻ മെല്ലെ പുറത്തേക്കിറങ്ങി. ഇല്ല, ഞാനില്ല, നിങ്ങൾ പോയിക്കോ. നിനക്കൊന്നും രക്ഷപ്പെടാൻ യോഗമില്ലടാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് സുദീപ് ജീപ്പിലേക്ക് ചാടിക്കേറി. വല്ലാത്തൊരമ്പരപ്പോടെ ജീപ്പ് ചീറിയകന്നു. ശ്രീരഞ്ജനാകട്ടെ തല താഴ്ത്തി മെല്ലെ നടന്നു നീങ്ങി. 4-ാമത്തെ ഭാഗമാണ്. അത് ഒരു പാരഗ്രാഫ്. നമ്മുടെ ദേവദത്തൻ മാസ്റ്റർ വീടിന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇരുട്ട് വീഴാൻ തുടങ്ങുന്നു. കണ്ണുകൾക്ക് മുന്നിൽ ഇരുട്ട് നിറയുന്നു. ലോകത്തിന് തന്നെ വേണ്ടെന്ന് ദേവദത്തൻ മാസ്റ്റർക്ക് തോന്നി. ഹൃദയത്തിന് ഭാരം വയ്ക്കുന്നത് പോലെ കരിങ്കല്ലിൻ്റെ ഭാരം. മാസ്റ്റർ നിന്ന് കിതച്ചു. പിന്നെ വേച്ച് വേച്ച് മുന്നോട്ട് നടന്നു. അവസാന ഭാഗം. വീണ്ടും വീട്ടിലെ അന്തരീക്ഷത്തിലോട്ട് പോവുകയാണ്. ഇരുട്ടിൻ്റെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ജീപ്പ് വീട്ടുമുറ്റത്ത് വന്ന് ബ്രേക്ക് ഇട്ടു. സാവിത്രി പുറത്തേക്ക് ഓടി വന്നു. ജീപ്പിൽ നിന്ന് സുദീപ് ഇറങ്ങുന്നു. അവൻ്റെ മുഖം കണ്ട് സാവിത്രിയുടെ ഹൃദയം പടപടാ മിടിച്ചു. വെൽ ഡൺ ബോസ്, ഗുഡ് നൈറ്റ്. ജീപ്പിനുള്ളിൽ നിന്ന് ആരോ വിളിച്ചു കൂവി. ജീപ്പ് പിന്നോക്കം നീങ്ങി. പിന്നെ പിന്തിരിഞ്ഞു പാഞ്ഞു. വീടിനകത്തേക്ക് കയറി സുദീപ് ഒരു കെട്ട് നോട്ട് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതാ നാളെ സുനിതയ്ക്ക് കൊടുക്കാനുള്ള ഫീസ്. അവൻ ഷർട്ടിൻ്റെ കുടുക്കുകൾ അഴിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു. സാവിത്രി അമ്പരപ്പോടെ നോട്ടുകെട്ടുകളിൽ പരതി. ഒരു നോട്ടിൻ്റെ തുമ്പത്ത് ചോര പുരണ്ടിരിക്കുന്നത് കണ്ട് അവരുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. സുനിത ഓടിയെത്തി നോട്ടുകെട്ട് പിടിച്ചു വാങ്ങി. ദൈവമേ, ഒടുക്കം എൻ്റെ കാര്യം നടന്നു. അവൾ അകത്തേക്ക് പോയപ്പോഴും സാവിത്രി അതേ നിൽപ്പ് നിന്നു. കുറച്ചു കഴിഞ്ഞ് സുനിത തിരികെ വന്നു. അമ്മ എന്താ കുന്തം വിഴുങ്ങിയ മാതിരി ഇങ്ങനെ നിൽക്കുന്നത്? മോളെ, നിന്റെ അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഓ, ഇനിയിപ്പം അച്ഛൻ വന്നാലെന്ത്, വന്നില്ലെങ്കിലെന്ത്? വന്ന് കിടന്നുറങ്ങാൻ നോക്ക്, എനിക്ക് രാവിലെ പോകാനുള്ളതാ. അവൾ പിന്തിരിഞ്ഞു നടന്നു. അപ്പോൾ ഇത്രയുമാണ് പാലോറ മാതയുടെ പശു എന്ന കഥ. ഇന്നത്തെ കഥയിൽ നമ്മുടെ പ്രധാന കഥാപാത്രമായ ദേവദത്തൻ മാസ്റ്റർ തനിക്ക് കിട്ടാനുള്ള കാശിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പ്രയാസവുമില്ലാതെ മാതൃകാപരമായിട്ടുള്ള രീതിയിലല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ പൈസ നേടിയെടുക്കുന്നുണ്ട്. ഇതല്ല വിവേകാനന്ദൻ ഉദ്ദേശിച്ച ആദർശം. അപ്പോൾ നമ്മൾ എപ്പോഴും സ്മരിക്കേണ്ടത് വിവേകാനന്ദൻ പറഞ്ഞ രീതിയിലുള്ള ആദർശത്തെ പിടിച്ചുകൊണ്ടുള്ള ഒരു യുവാക്കളെയാണ് നമുക്ക് ആവശ്യം. അവർ മാത്രമേ രാഷ്ട്രത്തിന് അഭിമാനവും ആവേശവും നൽകുകയുള്ളൂ.
ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിനത്തിൽ മറ്റൊരു കഥയുമായി വീണ്ടും എത്താം. അതുവരെ നന്ദി, നമസ്കാരം.